നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കോവിഡ് മഹാമാരി മൂലം കഴിഞ്ഞ രണ്ടു വർഷമായി നഷ്ടപ്പെട്ട ദേശീയ ദിനാഘോഷങ്ങൾ വീണ്ടും തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് കുവൈറ്റ്. ഇന്നും നാളെയുമാണ് ദേശീയ അവധി ദിനങ്ങൾ. ഓരോ വർഷവും രാജ്യത്തിനകത്തും പുറത്തുമായി വലിയ ആഘോഷങ്ങൾ ഈ വേളയിൽ സംഘടിപ്പിക്കുന്നു. ദേശീയ ദിനാഘോഷത്തോടൊപ്പം കോവിഡ് നിയന്ത്രണങ്ങളിൽ വലിയ ഇളവ് കൊണ്ടുവന്നത് ഇത്തവണത്തെ ആഘോഷത്തിന് മാറ്റുകൂട്ടിയിട്ടുണ്ട്. എല്ലാ ഗവൺറേറ്റുകളും ആഘോഷ പ്രവർത്തനങ്ങൾ സജീവമാണ്. തെരുവുകളും സ്ക്വയറുകളുമെല്ലാം അലങ്കരിച്ചും ടവറുകളും ചരിത്ര സ്മാരകങ്ങളും തുറന്നും ആഘോഷങ്ങൾക്ക് ഏറ്റവും മികച്ചതാക്കിയിട്ടുണ്ട്. ആരോഗ്യ സാഹചര്യങ്ങൾ വളരെയധികം മെച്ചപ്പെട്ടതോടെയാണ് കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ കൊണ്ടുവന്നത്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്തിൽ വീണ്ടും സുവർണ ദിനങ്ങൾ. കോവിഡ് പ്രതിസന്ധി കാരണം രാജ്യത്തെ നിശ്ചലമാക്കുകയും യാത്രക്കാരുടെ എണ്ണം കുറയുകയും ചെയ്തിരുന്നു. T1, T4, T5 എന്നീ ടെർമിനലുകളിലൂടെ ധാരാളം യാത്രക്കാരാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. February 23 മുതൽ March 6 വരെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 663,000 പേർ യാത്ര ചെയ്യും. ധാരാളം യാത്രക്കാർ സഞ്ചരിക്കുമെന്നതിനാൽ യാത്രക്കാർക്കുള്ള എല്ലാ തടസ്സങ്ങളും നീക്കാൻ ദേശീയ അവധി ദിനങ്ങളിൽ ഓപ്പറേഷൻസ്, ഗ്രൗണ്ട് സർവീസ്, എയർലൈൻസുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഒരു വർക്ക് പ്ലാൻ തയ്യാറാക്കിയതായി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിവിൽ ഏവിയേഷനിലെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മൻസൂർ അൽ ഹാഷ്മി പറഞ്ഞു. 33 വിമാനങ്ങൾ അധികമായി സർവീസ് നടത്തിയ പുതിയ ഷെഡ്യൂൾ ഇന്നലെ നിലവിൽ വന്നു. ചില സെക്ടറുകളിൽ യാത്ര ചെയ്യാൻ ധാരാളം യാത്രക്കാരുണ്ടായിരുന്നു. എല്ലാ എയർലൈൻസ് കൗണ്ടറുകളിലുമായി എല്ലാ ഗേറ്റുകളും തുറന്നിട്ടുണ്ട്. യാത്രക്കാർക്ക് വിമാനത്തിൽ പ്രവേശിക്കാനും പുറത്തു കടക്കാനും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന ബാഗേജ് വെയിറ്റിംഗ് സ്റ്റേഷനുകളും തുറന്നിട്ടുണ്ട്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി അഭയകേന്ദ്രത്തിൽ കഴിയുന്നവരുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയുമായി ഇന്ത്യൻ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഗ്രൂപ്പ്. ഒരു മാസത്തിലേറെ ഷെൽട്ടറിൽ കഴിയുന്നവർക്കാണ് ഓരോ മാസം ധനസഹായം ലഭ്യമാക്കുക. ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസിൽ അംബാസിഡർ സിബി ജോർജാണ് ഇക്കാര്യം അറിയിച്ചത്. കുവൈറ്റിൽ വെച്ച് കോവിഡ് ബാധിച്ച് മരിച്ച ഇന്ത്യക്കാരുടെ ആശ്രിതർക്ക് 100,000 രൂപ വീതം ധനസഹായം നൽകി സേവന രംഗത്ത് വേറിട്ട മാതൃക കാണിച്ചതിന് ശേഷമാണ് എംബസിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഗ്രൂപ്പിന് പല കാരണങ്ങളാൽ മാസങ്ങളോളം എംബസി അഭയകേന്ദ്രത്തിൽ കഴിയേണ്ടി വരുന്ന പ്രവാസികളുടെ കുടുംബത്തിന് പ്രതിമാസം നിശ്ചിത തുക ആശ്വാസ ധനമായി അയച്ചു നൽകാനാണ് പദ്ധതി. പുതുതായി ആരംഭിച്ച ഔട്ട്സോഴ്സിംഗ് സെന്ററുകൾ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നതായും ഓപ്പൺ ഹൌസിൽ അംബാസിഡർ പറഞ്ഞു. പ്രതിദിന കോവിഡ് കേസുകൾ 1,000 താഴെയെത്തി. വ്യാഴാഴ്ച 866 പേർക്ക് കൂടിയാണ് വൈറസ് സ്ഥിരീകരിച്ചത്. 1,805 പേർ രോഗമുക്തി നേടി. ഒരാൾ കൂടി മരിച്ചതോടെ രാജ്യത്ത് കോവിഡ് മരണം 2,534. 13,355 ആണ് കോവിഡ് കേസുകൾ. 239 പേർ കോവിഡ് വാർഡിലും 72 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലും ചികിത്സയിൽ കഴിയുന്നു. 3.4% ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. March 13 മുതൽ ആരോഗ്യ മന്ത്രാലയത്തിലെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് മാറുന്നു. ആരോഗ്യ മന്ത്രാലയത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി മാർസൌസ് അൽ റഷീദിയാണ് ഇത് സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയത്. ഇന്റേണൽ മീറ്റിംഗുകളും കോൺഫറൻസും നടത്താൻ അനുമതിയായിട്ടുണ്ട്. ജീവനക്കാരുടെ ഔദ്യോഗിക അവധികളല്ലാതെ മറ്റു കാരണങ്ങളാൽ ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ അനുവാദമുണ്ടായിരിക്കുകയില്ല. 100% ശേഷിയിൽ ജോലികൾ ആരംഭിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഫ്ലെക്സിബിൾ വർക്ക് സിസ്റ്റം, റൊട്ടേഷൻ സിസ്റ്റം എന്നിവ മാറ്റി ഹാജർ ഉൾപ്പെടെ ഫിംഗർ പ്രിന്റ് സംവിധാനത്തിലേക്ക് മാറും. ഔദ്യോഗികമായ ജോലി സമയം 7 മണിക്കൂർ ആയിരിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് അണ്ടർ സെക്രട്ടറി സർക്കുലറിൽ വ്യക്തമാക്കുന്നു. കുവൈറ്റിൽ കുടുംബ സന്ദർശന വിസകൾ നൽകുന്നത് ഉടൻ പുനരാരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആഭ്യന്തര മന്ത്രാലയം വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സന്ദർശക വിസയിൽ വരുന്നവർ കുവൈറ്റ് അംഗീകരിച്ച വാക്സിൻ എടുത്തവർ ആയിരിക്കണമോ, അല്ലെങ്കിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത എങ്ങനെ ഉറപ്പാകും തുടങ്ങിയ കാര്യങ്ങൾ സിവിൽ വ്യോമയാനം, ആരോഗ്യ മന്ത്രാലയം എന്നിവയുമായി ബന്ധപ്പെട്ട ഏജൻസികളാണ് തീരുമാനിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞാൽ സന്ദർശക വിസകൾ തുടങ്ങുമെന്നാണ് മന്ത്രാലയം അറിയിക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റ് 2 വർഷമായി സന്ദർശക വിസകൾ നൽകുന്നത് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഫിലിപ്പൈൻസുകാരിയ ഗാർഹിക തൊഴിലാളിയെ ഇരുമ്പ് വടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ സ്പോൺസറുടെ ഭാര്യയ്ക്ക് 15 വർഷം തടവ്. നേരത്തെ കോടതി ഇവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരുന്നുവെങ്കിലും പിന്നീട് പരമോന്നത കോടതി 15 വർഷം തടവ് ശിക്ഷ നൽകുകയായിരുന്നു. ഇവരുടെ ഭർത്താവിന് 4 വർഷം തടവിനും ശിക്ഷ വിധിച്ചു. 2019 December 2018 കേസിനാസ്പദമായ സംഭവം. നന്ദി, നമസ്കാരം.